എല്ലാ കൂട്ടുകാർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു മാങ്ങാക്കറിയാണ് തയ്യാറാക്കുന്നത്. അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറിയാണ് കേട്ടോ. അത് നമ്മൾ വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ തിന്നായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറിയിൽ ഉടഞ്ഞു പോകും. പിന്നെ ഒരു വലിയ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാലായിട്ട് എടുത്തിട്ടുള്ളത്. മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലും മൂന്ന് ഗ്ലാസ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബാക്കി ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല പറയാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള രണ്ടെണ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതും പിന്നെ ഒരു എട്ട് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് കുറച്ച് കൂടുതലിടാം കുഴപ്പമില്ല. രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയും പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. അത് എട്ട് മുതൽ പത്ത് വരെ ആവാട്ടോ. ഇതിൻ്റെ മെയിൻ എരിവായിട്ട് വരുന്നത് പച്ചമുളകാണ്. പിന്നെ നല്ലപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ച് അങ്ങ് ഞെരടാം. കൈ വെച്ച് നമ്മൾ നല്ലപോലെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ ആ സവോളയുടെയൊക്കെ ആ നീരുണ്ടല്ലോ, സവോളയിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങനെ ഇറങ്ങി വരുന്ന പരുവത്തിൽ കുറച്ച് സമയം കൈ വെച്ചങ്ങ് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ കൈ വെച്ച് കുഴയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. കറി ഒരു മഞ്ഞ കളറിലാണ്, അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുകയാണ്. രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് വീണ്ടും നമ്മൾ കൈ വെച്ച് ഞെരടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാങ്ങിയിട്ടിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാം പാലിൻ്റെ പകുതി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാങ്ങിയിടാണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് ഒന്നാം പാലാണെങ്കിൽ മൂന്ന് ഗ്ലാസ് രണ്ടാം പാലെന്നാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും ചെയ്യാം, ഇതിൽ തവി ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ തവി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മാങ്ങ ആദ്യമേ ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതിയാവും. ഞാനിവിടെ മാങ്ങ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റോളം കേട്ടോ. അപ്പോൾ അത് ഏകദേശം തളിയൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് രണ്ടാം പാലിൻ്റെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാങ്ങയിൽ പുളിയില്ലെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും കുറച്ചും കൂടെ കട്ടിയുള്ളത് കൊണ്ട്. അപ്പോൾ ഉപ്പോ വിനാഗറൊക്കെ വേണമെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ചിട്ട് തള വരുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ കുറുകിയ ചാറോ അല്ലെങ്കിൽ നല്ല ലൂസായിട്ടുള്ള ചാറോ ഒന്നുമല്ല, ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുക. പിന്നെ പ്രത്യേകിച്ച് മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടാണ് നമ്മളിത് ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കറിയൊന്നും ഇരുന്നിട്ട് കുറുകിപ്പോകും. തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് കട്ടി കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ, ഇളക്കി ഇളക്കി ഒഴിക്കുകയാണെങ്കിൽ അത് പിരിയാനുള്ള ചാൻസ് കുറവാണ്. അത് തള വരുന്നതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തു. നമുക്ക് കടുക് വറക്കാനാണ്. ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് നാല് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിലും കൂടിയിട്ടിട്ട് താളിക്കുകയാണ്. അതിലേക്ക് ഒരു അഞ്ച്, അതിൽ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമ്മളതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു അടിപൊളി മാങ്ങാക്കറിയാണ് കേട്ടോ. ഇത് രാവിലെ വെച്ചിട്ട് നമ്മൾ വൈകിട്ട് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ നല്ല
നല്ലൊരു ചെറിയ ചൂട്ടോടുകൂടെ കഴിക്കാനാണ് അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാനതൊന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ അതൊരുപാട് വെള്ളം പോലെയൊന്നും അല്ല കണ്ടോ, കുറച്ച് നേരം ഇരുന്നപ്പോഴേക്ക് ഇതുപോലെയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.